കൊടകര കുഴൽപ്പണക്കേസിൽ സർക്കാരും ബി ജെ പിയുമായി ഒത്തുകളി നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ ദിവസമായി യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ കേസന്വേഷണം പ്രതീക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാത്തത് അത്തരത്തിലുള്ള ഒരു ഒത്തുകളി നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു യു ഡി എഫ് നേതാക്കൾക്കുണ്ടായിരുന്നത്. ബി ജെ പിയെ കടന്നാക്രമിക്കാൻ പലപ്പോഴും തയ്യാറാകാതിരുന്ന യു ഡി എഫ് നേതാക്കൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഒത്തുകളി മണക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ച് ഒരേ സമയം സർക്കാരിനെയും ബി ജെ പിയെയും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നിയമസഭയിൽ തയ്യാറായത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ഷാഫി പറമ്പിൽ ബി ജെ പി ഈ രാജ്യത്ത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കൊള്ളരുതായ്മകൾ മുഴുവൻ തുറന്നു കാട്ടാൻ ശ്രമിച്ചു. ബി ജെ പിക്കെതിരായ അതിശക്തമായ ആക്രമണമാണ് ആ പ്രസംഗത്തിലുടനീളം ഷാഫി പറമ്പിൽ നടത്തിയത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ ഒടുവിൽ ഈ കുഴൽപ്പണക്കേസിൽ ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുകളി മണക്കുന്നുണ്ട് എന്ന സംശയം ഷാഫി പറമ്പിൽ ഉന്നയിച്ചു. ഒരു കുഴലിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന സംശയമുണ്ടായാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വെച്ചു. അതിന് മറുപടി പറയുന്ന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ കരണത്തടിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷവും ബി ജെ പിയും കൂടി ചേർന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ മറവിലുണ്ടാക്കിയ ഒരു പുകമറയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ കള്ളപ്പണം ഒഴുകിയത് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു. അങ്ങനെ ഒഴുകിയ കള്ളപ്പണം, അത് ഏത് വമ്പന്മാരായാലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും അതിൻ്റെ ഭാഗമായി തന്നെയാണ് പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് എന്നും പറഞ്ഞ പിണറായി ഷാഫി പറമ്പിലിന് ഗംഭീര മറുപടിയാണ് നൽകിയത്. കുഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല എന്ന്, കുഴൽ ഉപയോഗിച്ചവരെയൊക്കെ നിർബന്ധമായും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന്, അതിൽ ഒരാൾക്കും ആശങ്ക വേണ്ട എന്ന്. ഒത്തുതീർപ്പിനെക്കുറിച്ച് വാചാലനായ പ്രതിപക്ഷ നേതാവിനോടും പിണറായി വിജയൻ അല്പം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മറുപടി നൽകിയത്. പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ ഒത്തുതീർപ്പിൻ്റെയും ഒത്തുകളിയുടെയും തെളിവുകളുണ്ട് എന്ന് അവകാശപ്പെട്ടപ്പോൾ, എന്നാൽ ആ തെളിവുകൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇവിടെ ഇപ്പോൾ പറയൂ എന്ന് വെല്ലുവിളിക്കാനുള്ള ധൈര്യം പിണറായി വിജയൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഏതെങ്കിലും ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയിട്ടില്ല എന്ന ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ്. ആ ആത്മവിശ്വാസമാണ് ആ വെല്ലുവിളിയിൽ തിളങ്ങി നിന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സതീശൻ തയ്യാറായതുമില്ല. സതീശൻ ഇഡിയെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല, നിങ്ങളുടെ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണോ എന്നൊക്കെയുള്ള വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് നടത്തിയിട്ടുള്ളത് പ്രതിപക്ഷമാണ് എന്നുള്ള കാര്യം, അവർ ഭരിച്ചിരുന്ന കാലത്താണ് എന്നുള്ള കാര്യം തൊഗാഡിയെയും എം ജി കോളേജ് സംഭവത്തെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇനി പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എന്തു തെളിവുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, കടുത്ത ഭാഷയിൽ തന്നെ. പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ ആ തെളിവ് എന്തിനു കാത്തിരിക്കുന്നു, ഇപ്പോൾ തന്നെ ഈ സഭയിൽ കാണിച്ചുകൂടെ എന്നുള്ളത്. അങ്ങനെ ചങ്കൂറ്റത്തോടുകൂടി പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞതോടെ ഈ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ ആ നിലവിളി അവിടെ അവസാനിക്കുകയായിരുന്നു എന്നതാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ട് സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കാമെന്നുള്ള മോഹം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നെങ്കിൽ അത് തീർന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്.